പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്താ പറയണ്ടെന്ന് അറിയില്ല. ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും, സന്തോഷത്തിലാക്കി തരട്ടെ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് ആലിമ്യങ്ങളും പണ്ഡിതന്മാരുമായതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രാർത്ഥന ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ലാ. വല്ലാത്തൊരു സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ജീവിതം മടുത്തു സുഹൃത്തുക്കളെ. അവർക്ക് ജീവിതം മതിയായി. ചെറുപ്രായത്തിലെ അവർ ജീവിതം മടുത്തു തുടങ്ങി. 9, 8, 10, 11 വയസ്സുള്ള കുട്ടികളാണ് ജീവിതം മടുത്ത് ജീവൻ ഒടുക്കുന്നത്. എന്താ ചെയ്യുക? എന്തായിരിക്കും കാരണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച കാരണത്താൽ മക്കൾ അബദ്ധത്തിലും അപകടത്തിലും മരണപ്പെട്ടു പോവുകയാണ്. മുമ്പൊന്നുമില്ലാത്ത, മുമ്പൊന്നും കാണാത്ത ഒരു പ്രത്യേകതരം മരണമാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ജീവൻ മടുത്തു, ജീവൻ അവസാനിപ്പിച്ചു, സ്വയം ജീവനൊടുക്കി 13 വയസ്സുകാരൻ. കാരണമെന്ത്? ഫോൺ ഉപയോഗം, അമിതമായ മൊബൈൽ ഉപയോഗം, അത് തന്നെ കാരണം. അമിതമായി ഫോൺ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും മാതാപിതാക്കൾ ശകാരിക്കും. അത്രേ മാതാപിതാക്കൾ ചെയ്തുള്ളൂ. മാതാപിതാക്കൾ മാതാപിതാക്കളെ കടമേ ചെയ്തുള്ളൂ. പക്ഷെ നമുക്ക് തുടക്കം മുതലേ അതിന് ബ്രേക്ക് ഇടാമായിരുന്നു. കുട്ടികൾക്ക് മൊബൈലിനോടുള്ള ആസക്തി, മൊബൈലിനോടുള്ള ആ പ്രണയം നമ്മൾ മനസ്സിലാക്കണമായിരുന്നു. കുട്ടികൾ മൊബൈൽ ഉപയോഗിച്ചോട്ടെ, പഠിക്കാൻ ഉപയോഗിക്കാം, ഇടയ്ക്കൊക്കെ എന്റർടൈൻമെന്റിന് വേണ്ടിയും മൊബൈൽ ഉപയോഗിക്കാം. ഉപയോഗിച്ചോട്ടെ, ഉപയോഗിക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ കുട്ടികൾ ആ മൊബൈലിനോടുള്ള പ്രണയം കൂടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടതാണ് ഇതുപോലെ. മൊബൈലിന്റെ അഡിക്ഷൻ മൂലം ഒരുപാട് കുട്ടികൾ ഇതുപോലെ മരണപ്പെട്ടതാണ്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ മൊബൈലിന് അഡിക്ഷൻ ആണോ എന്ന് അറിയാൻ മാതാപിതാക്കൾക്ക് പെട്ടെന്ന് സാധിക്കും. അഡിക്ഷൻ ആണെങ്കിൽ നമ്മൾ ചെറുതായി കുറച്ച് 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 പിടുങ്ങനെ വാങ്ങിക്കാതെ അത് കുറച്ച് കൊണ്ടുവരാൻ നോക്കുക സ്നേഹത്തോടെ. പെട്ടെന്ന് പിടുങ്ങനെ വാങ്ങിച്ചാൽ അവർ അതിന് അഡിക്ഷൻ ആണെങ്കിൽ തീർച്ചയായും അവർ അബദ്ധത്തിലേ വന്ന് ചാടുകയുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചതും. കുട്ടികൾ മൊബൈലിന് അഡിക്ഷൻ ആണോ എന്ന് അറിയാൻ പെട്ടെന്ന് സാധിക്കും. അവർ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെടാം, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അല്ലെ, എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടാം. അപ്പോൾ ആ സമയം അവർ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ്, പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അവർ മൊബൈൽ അഡിക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പാടെ അവർ മൊബൈൽ അവിടെ വെച്ച്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർ മൊബൈൽ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഒരിക്കലും മൊബൈൽ അഡിക്ഷൻ അല്ല. അപ്പോൾ അല്ലാതെ നമ്മൾ പറഞ്ഞ കാര്യം അനുസരിക്കാതെ അവർ മൊബൈലിൽ തന്നെ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈൽ കൊണ്ടുള്ള കളി കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ പറഞ്ഞ കാര്യം ചെയ്തു തരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കണം, അവർ മൊബൈൽ അഡിക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പിടുങ്ങനെ വാങ്ങിക്കാതെ അവർക്കൊരു ടൈം വെച്ച് കൊടുക്കുക, നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിനക്ക് മൊബൈൽ തരില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വാങ്ങിക്കാതെ അവർക്കൊരു ടൈം വെച്ചുകൊണ്ട് മൊബൈൽ കൊടുക്കുക. കൊടുക്കണ്ട എന്നല്ല, ഒരു ടൈമിന് ഒരു ടൈം ഫിക്സ് ചെയ്യുക. നമ്മൾ മൊബൈൽ കൊടുക്കാൻ വേണ്ടി ഒരു ടൈം ഫിക്സ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുക. പഠിക്കേണ്ട ടൈം, ഓരോ ടൈം നമ്മൾ നിശ്ചയിച്ചു കൊടുക്കുക. പിന്നെ റീൽസ് കാണുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒരു മുഴുനീള വീഡിയോ കാണുന്നതിനേക്കാൾ പവറാണ് ചെറിയ സെക്കൻഡുകൾ കൊണ്ട് മിന്നിമറിയുന്ന റീൽസുകൾ. റീൽസുകൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അവർ റീൽസ് കണ്ടുകൊണ്ടേയിരിക്കും. 1, 2, 3 മണിക്കൂർ കഴിഞ്ഞാലും അവർക്ക് സമയം പോകുന്നത് അറിയില്ല. അപ്പോൾ റീൽസ് കാണുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ റീൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഷോർട്ട് വീഡിയോ ഇങ്ങനെ മറച്ച് മറച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, സമയം പോകുന്നത് അറിയേയില്ല. അപ്പോൾ പരമാവധി അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പെട്ടെന്ന് പിടിങ്ങനെ കുട്ടികളുടെ അടുത്ത് ഇതുപോലെ ഫോൺ പിടിച്ച് വാങ്ങിയാൽ ഇതുപോലെ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നു വെച്ചാൽ അവർ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് മൊബൈലിനെയാണ്, അവരതിൻ്റെ അഡിക്ഷനായി കഴിഞ്ഞു. അപ്പോൾ അമിതമായ ഫോൺ ഉപയോഗം കാരണം മരണപ്പെട്ടിരിക്കുന്നത് മലപ്പുറത്ത് നിന്നും വെറും 13 വയസ്സുകാരൻ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. സുബ്ഹാനല്ലാഹ്. പടച്ച റബ്ബ് നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ, ആമീൻ. മലപ്പുറം ചേളേരിയിലാണ് സംഭവം. ചേളേരി സ്വദേശി
മുഹമ്മദ് നിഹാലാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇന്നലെ രാത്രിയിലാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ കുട്ടി ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. അമിതമായ ഫോൺ ഉപയോഗത്തിന് മാതാപിതാക്കൾ ശകാരിച്ചതാണ് സംഭവം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും. ഫർസ്റബ്, ഇതുപോലൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും കൊടുക്കില്ല റബ്ബേ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കണ റബ്ബേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾ നല്ലതാവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. കുറച്ച് മുന്നെയാണ് ഒരു പെൺകുട്ടി സ്കൂളിൽ നിന്നും വിനോദയാത്ര പോകാൻ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ ജീവിതം അവസാനിപ്പിച്ചു, മടുത്തു. അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും പറച്ചറപ്പ് കൊടുക്കട്ടെ ആമീൻ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനൊക്കെ ശരിക്കും സ്കൂളിൽ നിന്നും ഒരു ബോധവൽക്കരണം കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികൾ വെറും എഴുതാനും വായിക്കാനും മാത്രം പഠിച്ചാൽ പോരാ. നമ്മുടെ മക്കൾ, നമ്മുടെ കുട്ടികളെ മാതൃകപരമായിട്ട് പെരുമാറാനും സ്കൂളിൽ നിന്നും പഠിപ്പിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ആകെ പഠിപ്പിക്കുന്നത് നമ്മുടെ മദ്രസകളിലാണ്. ആകെ അരമണിക്കൂർ മദ്രസകളിൽ നിന്നാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. അതും ഇപ്പോൾ റദ്ദാക്കണമെന്നാണ് സർക്കാർ പറയുന്നത്. അതും കൂടി റദ്ദാക്കിയാൽ പിന്നെ മൃഗങ്ങളെപ്പോലെ ജീവിക്കേണ്ടി വരും അല്ലേ? മദ്രസകളും ഇല്ലെങ്കിൽ മൃഗങ്ങളെപ്പോലെ നമ്മളൊക്കെ ജീവിക്കേണ്ടി വരുമെന്ന്. നന്മകളും ജീവിത ശൈലികളും പഠിപ്പിച്ചു കൊടുക്കുന്ന മതപഠന ക്ലാസ് മദ്രസ നിർത്തണമെന്ന്. നമ്മുടെ ചിലവിനെ നമ്മളുണ്ടാക്കിയ മദ്രസ, നമ്മൾ ചിലവിന് കൊടുക്കുന്ന ഉസ്താദുമാര്, ആ മദ്രസകൾ പൂട്ടിക്കെട്ടണമെന്ന്. അപ്പോൾ സ്കൂളിൽ നിന്നും കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങോട്ട് ഷാഡ്യ. ഇതൊക്കെ കാരണം ഈ മൊബൈൽ തന്നെയാണ്. മൊബൈലിനോട് കളിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചൊരു വാശിയാണ്. പഠിച്ചപ്പോൾ പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ. അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാക്കി വളർത്താനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണേ റബ്ബേ. നല്ല മക്കളാക്കി തരണേ റബ്ബേ. നമ്മുടെ മക്കൾക്ക് ഈമാൻ നിലനിർത്തി കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടിയവരിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഒരുപാട് മക്കളായി റബ്ബേ ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത്, ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്നതാണ് റബ്ബേ. അവർക്ക് നീ പൊരുത്തപ്പെട്ട് കൊടുക്കണേ, പൊറത്തു കൊടുക്കണേ റബ്ബേ. അവരുടെ ചെറുതും വലുതുമായ തെറ്റുകൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ. ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബേ. ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ് റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, അവരുടെ ഖബറിടം നീ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബേ. പഠിച്ച റബ്ബേ, ഇതുപോലുള്ള ബുദ്ധി ഒരു മക്കൾക്കും കൊടുക്കല്ലേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച്, ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ. നമ്മുടെയൊക്കെ ഈമാൻ നീ നിലനിർത്തി തരണ റബ്ബേ. പഠിച്ച റബ്ബേ, ഇതുപോലെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബേ. മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കുമെന്ന് അറിയില്ല റബ്ബേ. ഒരു വാശി കാരണം മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ ഇതിൽ നിന്നും മോചിതരാക്കണ റബ്ബേ. നല്ല മക്കളാക്കി തരണ റബ്ബേ. മക്കളെയൊക്കെ സ്വാലിയങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബേ. പറഞ്ഞ റബ്ബേ, വൃത്തികെട്ട കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ. ഒരുപാട് മക്കൾ പല അബദ്ധത്തിലും വന്ന് ചാടുന്നുണ്ട് റബ്ബേ. പല ദുശീലങ്ങളിലും നമ്മുടെ മക്കൾ അകപ്പെട്ടു പോകുന്നുണ്ട് റബ്ബേ. അതിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ നീ മോചിതനാക്കണ റബ്ബേ. നല്ല മക്കളാക്കി തരണ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, നല്ല സ്വാലിയങ്ങളായി വളർത്താനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണ റബ്ബേ. നല്ല മക്കളാക്കി തരണ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടിയ മക്കളാക്കി തരണ റബ്ബേ. നമ്മുടെ മക്കളൊക്കെ പറഞ്ഞ റബ്ബേ, ഇതുപോലുള്ള മരണങ്ങൾ കൊടുത്ത് മാതാപിതാക്കളെ പരീക്ഷിക്കല്ല റബ്ബേ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം കൊടുത്ത് പരീക്ഷിക്കല്ല റബ്ബേ. അവർക്ക് ഈ ജീവിതകാലം മുഴുവൻ ആ മക്കളെ ഓർത്ത് കരയാനേ സാധിക്കുള്ളൂ റബ്ബേ. ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പറഞ്ഞ റബ്ബേ, ഇതുപോലുള്ള മരണങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ റബ്ബേ. പലവിധ വൃത്തികെട്ട കൂട്ടുകെട്ടിൽ നിന്നും ഇബിലീസിൻ്റെ പിടിയിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ. പറഞ്ഞ റബ്ബേ, ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മക്കൾക്ക് വേണ്ടി, ആഫിയത്തിന് വേണ്ടി എന്നും ദുആ ചെയ്യുക.
നമ്മുടെ മക്കളിൽ പടച്ച റബ്ബിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകും. അതുകൊണ്ട് നമ്മളെന്നും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക, സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യുക. സമാധാനം ലഭിക്കാൻ നമുക്കൊക്കെ നല്ല സമാധാനമുള്ള ജീവിതം പടച്ച റബ്ബ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഈ മയ്യത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.